ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നുള്ള അഡ്വർടൈസ്മെന്റിലുള്ളതാണ്. ഈ നാടിനെ ദേശത്തിനകത്തും പുറത്തും മുടിപ്പിച്ച ഒരു വ്യക്തിയാണ് ആധുനിക ഭാരതത്തിൻ്റെ നിർമ്മാതാവ് എന്ന തെറ്റായ പേരിൽ ജവഹർലാൽ നെഹ്റുവിനും അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുകയുണ്ടായി, ഈ ഭാരതത്തിന് ചുറ്റും ഭാരതത്തെ ഭാവിയിൽ തകർക്കാനായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നെഹ്റു ഉണ്ടാക്കിയത് എന്നുള്ളതിലൊരു സംക്ഷിപ്തം ഒരാൾ അയച്ചു തന്നത്. അലൈവ് മാഗസിൻ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിനകത്ത് നെഹ്റു ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഈ ജമ്മു കാശ്മീരിലെ പ്രശ്നം, നോർത്ത് ഈസ്റ്റിലെ പ്രശ്നം, ചാണ്ഡിഗഡിലെ പ്രശ്നം, അതുപോലെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ പ്രശ്നം, കാവേരി വെള്ളത്തിൻ്റെ പ്രശ്നം, ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഭാരതത്തിൽ നെഹ്റു ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എല്ലാം എലൈവ് മാഗസിൻ എണ്ണി എണ്ണി പറയേണ്ടായി. ഭാരതത്തിന് പുറത്ത് ശരിക്ക് നെഹ്റു എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ദുരന്തമാണ്. നമ്മളെന്നും പറയാറുണ്ട്, ചൊട്ടയിലെ ശീലം ചൊടല വരെ. സ്വാതന്ത്ര്യ ഭാരതത്തിൽ, സ്വതന്ത്ര ഭാരതത്തിൽ നന്മയുടെ പ്രതീകമായിട്ട് നട്ടു വളർത്തേണ്ട ഒരു ഗുണവും വളർത്തിയില്ലെന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ഈ നാടിനെ ഭാവിയിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് ഉറപ്പുള്ള ജിന്നയ്ക്ക് വേണ്ടിയും ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് വേണ്ടിയും ഈ നാടിനെ ഒറ്റിക്കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ സ്വാധീനം കൊണ്ട് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിയും അത് ചെയ്തു. പിന്നെ നെഹ്റുവിൻ്റെ ലക്ഷ്യം തൻ്റെ കുടുംബം ആജീവനാന്തം ഈ രാഷ്ട്രം ഭരിക്കണം, അത് മന്ദബുദ്ധിയായാലും വിരോധമില്ല, ഭ്രാന്തനായാലും വിരോധമില്ല, തൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് ഭാരതം. എലിസബത്ത് രാജ്ഞി അവിടെ ഇംഗ്ലണ്ട് ഭരിക്കുന്ന മാതിരി. ഏതായാലും ഇന്നത്തെ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ വാർത്തയുണ്ട്, മാതൃഭൂമി വരുത്തുന്നത് തന്നെ മറ്റ് പത്രങ്ങളിലില്ലാത്ത പലതും മാതൃഭൂമിയിലുണ്ട്. അത് ഈ യൂട്യൂബ് ചാനലിൽ കൊടുക്കാൻ മാതൃഭൂമിയെ തന്നെ ആശ്രയിക്കണം. ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്നതും തമസ്കരിക്കുന്നതും എല്ലാം മാതൃഭൂമിയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിൽ വളരെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നതാണ്, സ്വാതന്ത്ര്യ ജൂബിലിയിൽ നെഹ്റുവിനെ തഴഞ്ഞ് ചരിത്ര കൗൺസിൽ പോസ്റ്റിൽ സവർക്കറും പട്ടേലും മാളവിയായും, പക്ഷേ നെഹ്റു ഇല്ല. എന്തൊരു ഭാഗ്യമാണല്ലേ, എത്ര ഗംഭീരമാണല്ലേ. ഞാൻ വായിക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷിക ആഘോഷം അമൃത മഹോത്സവ പരിപാടിയിലെ പോസ്റ്ററിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഒഴിവാക്കിയാണ് ICHR ചരിത്ര കൗൺസില് മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഡോക്ടർ BR അംബേദ്കർ, സർദാർ പട്ടേല്, രാജേന്ദ്രപ്രസാദ്, മദൻ മോഹൻ മാളവ്യ, സവർക്കർ എന്നിവർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ പോസ്റ്റിൽ ഇടം പിടിച്ചു. വാരിയൻ കുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ എന്നിവരുൾപ്പെടെ 387 പേരുകൾ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് നീക്കിയ ചരിത്ര കൗൺസിലിൻ്റെ നടപടി ഈയിടെ വിവാദമായിരുന്നു. ഒരു വിവാദവും ഉണ്ടായിട്ടില്ല, മാതൃഭൂമിയാണ് അത് വിവാദം എന്ന് പറയുന്നത്. ഒരു വിവാദവും ഉണ്ടായിട്ടില്ല, വളരെ കൂളായിട്ട് സമൂഹം അത് അക്സെപ്റ്റ് ചെയ്തു. മാതൃഭൂമിയിലെ ശ്രേയാംസ്കുമാറിനും PV ചന്ദ്രനുമാണ് അതൊരു വിവാദമായി എന്നുള്ള തോന്നല്. ഏറ്റവും അധികം ആശംസകളാണ് അതിന് കിട്ടിയത്. കൊലയാളികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ചിത്രീകരിക്കുക മാത്രമല്ല, മരിച്ചവർക്ക് യാതൊന്നുമില്ല, കൊന്നവർക്കാണ് അംഗീകാരവും പ്രതിമ ഉണ്ടാക്കാനായിട്ട് പോവുക. ഏതായാലും അതിന് പിന്നാലെയാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മുൻനിരക്കാരനായ നെഹ്റു ഒഴിവാക്കിയത്. അങ്ങേര് മുൻനിരക്കാരനല്ലെന്ന് മാത്രമല്ല, ഈ നാടിനെ മുടിപ്പിച്ച വ്യക്തിയിലോ നമ്പർ 1 ആണ് അദ്ദേഹം. കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെ
ശനിയാഴ്ച കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. കോൺഗ്രസ്സുകാർ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇന്ത്യയിൽ ഉണ്ടല്ലോ, അവരാരും വന്നിട്ടില്ല. ഈ കോൺഗ്രസ്സുകാർ ഇന്നും ജീവിക്കുന്നത് നെഹ്റു കുടുംബത്തിന്റെ ചെലവിലാണ്. ഏതായാലും ഈ നടപടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അറിയാവുന്ന ലോക രാജ്യങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അപഹാസ്യമാക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി പറഞ്ഞു. അത്തരത്തിൽ നരേന്ദ്രമോദി അപഹാസ്യനാവുന്നു എങ്കിൽ അത് ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ്. ഏറ്റവും വലിയ അവാർഡാണ്, അംഗീകാരമാണ് മോദി അപഹാസ്യനായാൽ. അടുത്തത് ചരിത്ര കൗൺസിൽ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ 10-65 കൊല്ലം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുടെ സപ്പോർട്ടോടുകൂടിയും ഭരിച്ചപ്പോൾ എന്ത് ചെയ്തോ അതിന്റെ 10,000-ൽ 1% മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് കൂടി ഒന്ന് ചിന്തിക്കുക. മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റുവിന് പങ്കില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും വഴിയിലൂടെ പോകുന്ന മോദി സർക്കാർ ചെയ്യുന്നത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ 6-7 വർഷമായിട്ട് വലുതായിട്ട് ആരും പ്രതികരിക്കാത്തത്, കോൺഗ്രസ്സുകാർ അല്ലാതെ. പോസ്റ്റിൽ ഒഴിവാക്കിയതിൽ നടത്തുന്നത് പോസ്റ്ററിൽ ഫോട്ടോ ഒഴിവാക്കിയാൽ ഇല്ലാതെയാവുന്നതല്ല രാഷ്ട്രശില്പിയായ നെഹ്റുവിന്റെ സംഭാവനകളെന്നും ആന്റണി പറഞ്ഞു. പോസ്റ്ററിലും മനസ്സിലും ഇല്ലെങ്കിൽ ഇവരൊക്കെ തന്നെത്താനെ ചത്ത അന്ത്യകൂദാശയടിഞ്ഞു പൊക്കോളും. ഏതായാലും ഗവൺമെന്റ് ചെലവിൽ രാഷ്ട്രദ്രോഹികളെ പോസ്റ്ററിൽ അടിച്ച് വിതരണം ചെയ്യേണ്ട കാര്യമില്ല. നെഹ്റുവിന്റെ ചിത്രം ഒഴിവാക്കിയതിലൂടെ ചരിത്ര കൗൺസിൽ സ്വയം വില കുറച്ചതായി ശശി തരൂർ അഭിപ്രായപ്പെട്ടു. 6 വർഷം പ്രതിയായി നടന്നിട്ട് ആ കേസിൽ നിന്ന് മോചിതനായപ്പോൾ കിട്ടിയ ആശ്വാസമാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഇയാളുടെ ചിത്രം മാറ്റുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് ശശി തരൂർ മനസ്സിലാക്കിയാൽ നല്ലത്. നെഹ്റുവിനെ ഒഴിവാക്കി സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിക്കുന്നത് അപമാനകരമാണ്. അത് കോൺഗ്രസ്സുകാർക്ക് അപമാനമാണെങ്കിലും ഭാരതീയർക്കും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവർക്കും അഭിമാനകരമാണ്. ചരിത്ര കൗൺസിൽ ഒരിക്കൽ കൂടി അപഹാസ്യമായെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്ര കൗൺസിൽ തെറ്റിതിരുത്തുന്നതിലൂടെ അപഹാസ്യമായാൽ അത് ചരിത്ര കൗൺസിലിന്റെ യാഥാർത്ഥ്യ ബോധത്തെയും ചരിത്രബോധത്തെയും ശരിക്കും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ആർക്കെങ്കിലും വേണ്ടി ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര കൗൺസിലിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഏതായാലും കൗൺസിലിന്റെ നടപടി നികൃഷ്ടമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഒരു രാജ്യവും ആദ്യ പ്രധാനമന്ത്രിയെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയില്ലെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് നടപടി അനീതിയാണെന്ന് അഭിപ്രായപ്പെട്ടു. ഒരു രാജ്യവും ചെയ്യാത്തത് പലതും ഭാരതം ചെയ്യുന്നുണ്ട്. ഇനിയും ഭാരതം ഇതുമാതിരിയുള്ള പലതും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓർമ്മിക്കുക, കോൺഗ്രസ്സുകാരല്ലാതെ ഒരാളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ 2G അഴിമതി 3G അഴിമതി ആദർശ് ഫ്ലാറ്റ് കൽക്കരി എല്ലാത്തിൽ നിന്നും കിട്ടുന്ന പൈസ പറ്റുന്ന നെഹ്റു കുടുംബക്കാർക്ക് നെഹ്റുവിനെ ഉയർത്തി കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇന്ന് ഓരോരുത്തരെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വിജയരാഘവനും സ്റ്റാലിനും അവരെല്ലാവരും ഇതിനെതിരെ ഇന്ന് പറയും. പറയിപ്പിക്കാൻ ഫോൺ വിളിച്ച് ചോദിച്ചാലേ പറയുള്ളൂ, അല്ലെങ്കിൽ അവരും ഇണ്ടില്ല, അവർക്കും സന്തോഷം തന്നെയാ. ഈ നാടിനെ മുടിപ്പിച്ച വ്യക്തിയുടെ പേര് മാറ്റുക. അതുപോലെ 347 തീവ്രവാദികളെ താലിബാന്റെ 1-ാമത്തെ പതിപ്പായ മാപ്പിള ലഹളയിൽ നിന്ന് ഈ ഗതികെട്ട ജന്മങ്ങളെ മാറ്റുന്നതും അതും ആദ്യമായിട്ട് അതിഗംഭീരമായിട്ടുള്ള 2 വാർത്തകൾ ഒരുമിച്ച് വന്നതിൽ സന്തോഷമുണ്ട്. പ്രണാമം.